ഹായ് എവരി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സയൻസ് ടെക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി ഓഫ് സ്ട്രെസ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സിറ്റർ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ അതിലെ കുറച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ പാർട്ട് എ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം പാർട്ട് എയിലെങ്ങനെ വരുന്നത് ഒൻപത് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ സാധാരണ വരാറ് അത് വൺ വേർഡ് ആയിട്ട് എഴുതേണ്ടത് ഇൻഡിവിജ്വൽ സെൻറ്റൻസ് ആയിട്ടോ അതിൽ ഒറ്റ വേർഡിലോ അല്ലെങ്കിൽ സെൻറ്റൻസിലോ ആണ് നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടത് ഓക്കെ അതിന് ഈച്ച് ക്വസ്റ്റിനിക്കായി വൺ മാർക്ക് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് പാർട്ട് എയിൽ വരുന്നത് അങ്ങനെ ഒൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ആ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആൾജിബ്രൈക്ക് സം ഓഫ് ആൾ ദി വെർട്ടിക്കൽ ഫോഴ്സസ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദി സെക്ഷൻ ഈസ് കോൾഡ് എന്താ പറയുന്നത് ആൾജിബ്രൈക്ക് സം ഓഫ് ആൾജിബ്രായ്ക്ക് സം ഓഫ് ആൾ ദി വെർട്ടിക്കൽ ഫോഴ്സസ് ടു ദി ലെഫ്റ്റ് ഓർ റൈറ്റ് ടു ദി ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദി സെക്ഷൻ ഈസ് കാൾഡ് എന്താണ് ഒരു ബീമുണ്ട് ഏതൊരു ബീം ഏത് ബീമും ആവാം ആ ബീമിൻ്റെ ലെഫ്റ്റിൽ നിന്ന് ഒരു സെക്ഷൻ സെക്ഷനുണ്ട് എക്സെക്സ് ഓക്കെ അപ്പോൾ അവിടെ കുറച്ച് ഫോഴ്സുകളുണ്ട് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ടോട്ടൽ ഫോഴ്സുകളുടെ സമ്പന്നം എന്താ പറയുക സെക്ഷൻ വരെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റൊക്കെ ആവാം അല്ലെങ്കിൽ റൈറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റൊക്കെ ആവാം എങ്ങനെയാവാം ഓക്കെ റൈറ്റിൽ നിന്ന് ഈ സെക്ഷൻ വരെ ആവാം അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് ഈ സെക്ഷൻ വരെ ആവാം അതുവരെയുള്ള എല്ലാ ഫോഴ്സുകളുടെയും വെർട്ടിക്കൽ ഫോഴ്സുകളുടെ സമ്മിന് എന്താ പറയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യന് എന്താണ് ഷിയർ ഫോഴ്സ് അല്ലേ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മുകളെ പറഞ്ഞ പേരാണെന്ത് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ ഓരോ ഈ ഒരു സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ അതുവരെയുള്ള എല്ലാ ഷിയർ ഫോഴ്സുകളെയും സമ്മപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഷിയർ ഫോഴ്സ് കാണാം അല്ലേ ഇനി മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിലോ ആ സെക്ഷൻ വരെയും ആൾജിബ്രാക് സം ഓഫ് മൊവ്മെൻറ്റ് എല്ലാ മൂവ്മെൻറ്റുകളും അതുവരെ അതായത് മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഷെയർ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ന് മൂമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കാറ് ഓക്കെ അപ്പോൾ അതെന്താണ് ഒരു സെക്ഷൻ വിത്ത് റെക്സ്പെക്റ്റ് ലെഫ്റ്റ് ഓ റൈറ്റ് ആണ് നമ്മൾ മൊമെൻ്റ് കൊടുക്കാറ് ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റിന് ഓർത്ത് വെക്കേണ്ടത് ആൾജിബ്രാക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സുകളാണ് എന്തെന്ന് പറഞ്ഞാൽ ഷെയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അറ്റ് പോയിൻറ്റ് ഓഫ് കോണ്ടാ ഫ്ലഷർ വാലി ഓഫ് ബെഡ് മൊമെൻ്റീസ് എന്താ പോയിന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ബീമുണ്ട് ഓക്കെ ഒരു ഭീമുണ്ട് അതിനെന്തുണ്ട് ഒരു ബെൻഡി മൂമെൻ്റ് ഡാഗ്രണ്ട് എന്ന് പറയുന്നത് ഇതെൻ്റെ ബി എം ഡി ആണ് ആശിമി ബെൻഡി മൊവെൻ്റ് ഡയഗ്രാം ഓക്കെ ഈ ബെൻഡി മൂവ്മെൻറ്റ് ഡായഗ്രാം വരുമ്പോൾ ഇതെന്താണ് ഇവിടെ പോസിറ്റീവ് ബെൻഡി മൊമെൻ്റ് ആണ് ഇവിടെ എന്താണ് നെഗറ്റീവ് ബെൻഡി മൂവ്മെൻ്റ് ആണ് ഈ ആക്സിസിനും മുകളിലും താഴെയാണ് വരുന്നത് അല്ലേ പക്ഷേ ഏതൊരു പോയിന്റിൽ എന്തുണ്ട് ഇത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആകുന്നുണ്ട് അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ആകുന്ന പോയിന്റിനാണ് എന്താ പറയുക നമ്മൾ പോയിന്റ് ഓഫ് കോൺടാക് ഫ്ലക്ഷർ പി ഒ സി അല്ലേ പോയിന്റ് ഓഫ് കോൺടാക് എന്ന് പറയുന്നത് എന്താണ് ഈ പോസിറ്റീവ് ബെൻഡിങ് മൂമെൻ്റ് നെഗറ്റീവിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവിലേക്കോ ഐ മീൻ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്ന് പറയാ പോയിന്റ് ഓഫ് എന്ന് പറയാം ഈ പോയിന്റ് ഓഫ് കോൺടാക് ഫ്ലക്ഷറിൽ ബെൻഡിങ് വാല്യൂ വാല്യു എന്താണെന്നാണ് ചോദ്യം എന്താണ് ഒരു വാല്യൂ വാല്യൂന്ന് പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന പോയിന്റ് ആണ് അപ്പോൾ ഓഫ്കോഴ്സ് അവിടുത്തെ വാല്യൂ എന്താവും സീറോ ആവും അല്ലേ സോ വാല്യൂ ഓഫ് ദ ബെൻഡ് മൂവ്മെൻറ്റ് ഈസ് സീറോ മറ്റ് പോയിന്റ് ഓഫ് കോൺടാക് ഫ്ലക്ഷർ വാല്യൂ ഓഫ് ബെൻറ്റി മൂവ്മെന്റ് ഈസ് 0. പിന്നെ വേറെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് എവിടെയാണ് മാക്സിമം മാക്സിമം മൊമെന്റ് എവിടെയാണ് വരിക ഷെയർഫോഴ്സ് സീറോ ആവുന്ന പോയിന്റിലാണ് എന്തുണ്ടാവുക മാക്സിമം ബെൻറ്റി മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള പോയിന്റും പാടെ ഒന്ന് ഓർത്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയണത് ഇന്ന റെക്റ്റാങ്കുലർ ഹോമോജിനസ് സെക്ഷൻ ദ റേഷ്യോ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് ടു ആവറേജ് ഷെയർ സ്ട്രെസ് ഈസ് എന്താണ് ഒരു റക്റ്റാങ്കുലാർ സെക്ഷന് ഒരു റെക്റ്റാങ്കുലർ സെക്ഷനുണ്ട് അതിൻ്റെ ഷിയർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഷിയർ സ്ട്രെസ് മാക്സിമം ആണ് ചോദിച്ചിട്ടുള്ളത് അതാണെന്ത് അതിൻ്റെ ന്യൂട്രൽ ലാക്സസിൻ്റെ അവിടെയാണ് എന്ത് വരിക മാക്സിമം ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടോ മാക്സ് വരിക അല്ലേ അതുപോലെ ടോ ആവറേജ് ഉണ്ട് ഈ ടോ മാക്സ് വരുമ്പോൾ അതിൻ്റെ ക്വേഷൻ എന്താ വരുന്നത് ടോ മാക്സ് സീക്വൽ എന്താണ് വി എ വൈബർ ഇൻറ്റു ബൈ ഐ ഇൻറ്റു ബി വി എ വൈബർ ബൈ ഇൻറ്റു ബി അതാണ് ടോ മാക്സിൻ്റെ ഇക്വേഷനോടെ വരുന്നത് മാക്സിമം വാല്യു വരുന്നത് ഇനി ആവറേജാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത് ടോ ആവറേജ് ടോ ആവറേജ് ആണെങ്കിൽ എന്ത് വരും ടോസ് ഈക്വൽ ടു വി ബൈ ബി ഡി ബി എന്ന് പറയുമ്പോൾ ഷിയർഫോസ് ബി ഡി എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷനിലെ ഏരിയ ബി ഇൻറ്റു ഡി ഓക്കെ ഭീമിൻ്റെ ബി ഇൻറ്റു ഡി അതാണ് വരിക അപ്പോൾ ഇതിലെന്താണെന്നാണ് പറയുന്നത് ഇതിൽ ഈ ഈ വാല്യൂ ആണോ മാക്സിമം ആവറേജ് വാല്യൂ ആണോ മാക്സിമം ഓഫ് കോഴ്സ് ഈ ടോ മാക്സ് ആവും ഇവിടെന്ത് വലിയ വാല്യൂ ആയിട്ട് വരിക ഓക്കെ ടോ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആവറേജ് വാല്യൂ ആയിട്ടാണ് ഇതിന് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഫോർ ഫോറോ റെക്റ്റാംഗുലർ ഹോമോജിനിയസ് സെക്ഷൻ ദ റേഷ്യോ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് ഷിയർ സ്ട്രെസ് ഓക്കെ ആവറേജ് ഷെയർ സ്ട്രെസ്സിനേക്കാളും കൂടുതൽ ആൾക്കാരവിടെ മാക്സിമം ഷീർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇനി ഫോർത്ത് പോയിന്റ് എന്താ വരുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ എ കോളം ഈസ് അബ്ജക്റ്റിഡ് ടു ബെൻഡിങ് ടെൻസെൽ സ്ട്രെസ് വെൻ ദ ബെൻഡിങ് സ്ട്രെസ് ഈസ് ഡാഷ് ദാൻ ഡയറക്റ്റ് സ്ട്രെസ് എന്താ പറഞ്ഞത് നോർമലി ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞെന്താണ് ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞെന്താണ് ഡയറക്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പി ബൈഎ അല്ലേ ഇതാണ് ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഭീമില് സോറി ബീമല്ല കോളം അല്ലേ നമുക്കൊരു കോളുണ്ട് ആ കോളത്തിൽ ഒരു ലോഡ് വരാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന സ്ട്രെസ്സാണ് എന്തെന്ന് പറഞ്ഞാൽ പി ബൈ എ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പക്ഷേ അവിടെ ഒരു ബെൻഡിങ് എഫക്റ്റ് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടോ ബെൻഡിങ്ങിന് സബ്ജെക്ട് ചെയ്തിട്ടുണ്ട് ബെൻഡിങ് ടെൻസൽ സ്ട്രെസ് വെന്ത ബെൻഡിങ് ടെൻസൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അഡീഷനായിട്ട് എന്ത് വരും ഈ ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെ കൂടെ അഡീഷനായിട്ട് എന്ത് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്താണ് വരിക പ്ലസ് എം ബൈ സെഡ് നല്ല വാല്യൂ പാട് വരും പ്ലസ് എം ബൈ സെഡ് ഇതാണ് ഡയറക്റ്റ് സ്ട്രെസ് കാരണം ഡയറക്റ്റ് ലോഡ് കാരണമുള്ള സ്ട്രെസ് ഇതാണെന്ത് ബെൻഡിങ് കാരണം ഉണ്ടാകുന്നത് ഓക്കെ സോ എം ബൈ സെഡ് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ദ മാക്സിമം വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരി യു ഡി എൽ ക്യാരി യു ഡി ലോഡ് യു ഡി ലോഡ് മീൻസ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലേ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന കേസാവുമ്പോൾ ആൻഡ് വിച്ച് ഹാസ് എ സ്പാന് സ്പാൻ ഓഫ് ദ ബീം എന്താണ് എൽ എല്ലാണ് അതിന് ഫ്ളക്ച്വറേറ്റഡിറ്റി ഇ ഐ ആണെന്നുണ്ടെങ്കിൽ എന്താ ക്വസ്റ്റിന് ഒരു ബീമുണ്ട് എന്ത് ബീമാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എന്തുണ്ട് യു ഡി ലോഡ് യു ഡി ലോഡി മീൻസ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുണ്ട് ലെങ്ത്ത് എന്താ വരുന്നത് എല്ലാണതിൻ്റെ ലെങ്ത്ത് വരുന്നത് വിത്ത് ഫ്ലക്ച്വൽ എജുഡിറ്റി ഇ ഐ അപ്പോൾ ഇതിൽ വരുന്ന ഇതിലിങ്ങനെ മുകളിൽ നിന്ന് ഒരു ലുഡിയലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓഫ് കോഴ്സ് എങ്ങനെയാണ് ഇത് ബെൻഡ് ആവുക ബീം അല്ലെങ്കിൽ സാഗിങ് എങ്ങനെ വരിക ഇങ്ങനെയാണ് ഇത് ബെൻഡ് ആവുക അല്ലേ അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ വൈ മാക്സ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ മാക്സ് മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്താണ് വാല്യൂ വരുന്നത് ഡബ്ല്യു എൽ പവർ ത്രീ ബൈ ഫോർട്ടി എയ്റ്റ് ഇ ഐ ഡബ്ല്യു എൽ പവർ ഡബ്ല്യു എൽ പവർ ത്രീ ബൈ ഫോർട്ടി എയ്റ്റ് ഇ ഐ ആണ് അതിൻ്റെ വൈ മാക്സിൻ്റെ വാല്യു വരുന്നത് ഓക്കെ ഇനി വേറൊരു കേസ് എടുക്കും അങ്ങനെ പല കേസുകളുണ്ടല്ലോ നമുക്ക് ഇനി ഒരു ഫിക്സ്ഡ് ബീം ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര വരുന്നത് ഫിക്സ്ഡ് ബീം എങ്ങനെയാണ് ഡിഫ്ലെക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ ഇതിൻ്റെ മാക്സിമം ആയാലും എത്രയാണ് വരുന്നത് വൈ മാക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് ഡബ്ല്യു എൽ പവർ ത്രീ ബൈ ഡബ്ല്യു എൽ പവർ ത്രീ ബൈ വൺ നയൻറ്റി ടു ഇ ഐ അല്ലേ അതല്ല അവിടെ മാക്സിമം വാല്യു വരുന്നത് ഡബ്ല്യു എൽ പവർ ത്രീ ബൈ വൺ നയൻറ്റി ടു ഇ ഐ ആണ് വരുന്നത് അതുപോലെ മറ്റ് പല ബീമുകൾക്കും പല വാല്യൂസും വരുന്നുണ്ട് ഡിഫൻസ് അപ്പൗൺ ദ ലോഡ് വരുമ്പോൾ ഒരു മിനിറ്റ് ഇവിടെ ഏതിലൂടെ ആണ് വരുന്നത് ലോഡ് മാർക്ക് ചെയ്യാൻ മറന്നു ഇവിടെ ഏതിലോടാണ് വരുന്നത് ഇവിടെ പോയിന്റ് ലോഡ് വരുമ്പോഴാണ് ഇത്ര ഡിഫ്ലക്ഷൻ വരുന്നത് ഓക്കെ ഡബ്ല്യൂ എന്നൊരു പോയിന്റ് ലോഡാണ് അവിടെ വരുന്നത് എങ്കിലാണ് ആ ഡിഫ്ലക്ഷൻ ഐ മീൻ ഡബ്ല്യു എൽ പവർ ത്രീ ബൈ വൺ നയൻറ്റി ടു ഇ ഐ എന്നുള്ള വാല്യൂ വരുന്നത് ഓക്കെ സോ അതാണ് ഫിഫ്ത് ക്വസ്റ്റ്യന് സിക്സ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ദ ഫിക്സ്ഡ് എൻ്റെ മൊമെൻറ്റ് വാല്യൂ ഫോർ എ ഫിക്സ്ഡ് ബീം ഓഫ് സ്പാൻ എൽ ഓഫ് സ്പാൻ എൽ ക്യാരി പോയിന്റ് ലോ ഡബ്ല്യു യു അറ്റ് സെൻട്രീസ് എന്താ പറയുന്നത് ഒരു ഫിക്സ്ഡ് ഉണ്ട് ഓക്കെ ഒരു ഫിക്സ്ഡ് ബീം ഉണ്ട് എന്താണ് ഫിക്സ്ഡ് ബീം വാല്യൂ ഓഫ് ഫിക്സ്ഡ് ബീം ഓഫ് സ്പാൻ എൽ ആണ് തന്നിട്ടുണ്ട് കാരി പോയിൻറ്് ഡബ്ല്യു അറ്റ് സെൻ്ററ് ഡബ്ല്യു ആണ് ലോഡ് എൻ്റെ സെൻറ്ററില് അപ്പോൾ ഇവിടെ എന്തുണ്ടാവും ഫിക്സ്ഡിൻ്റെ മൂമെൻറ്റുകൾ ഫോം ചെയ്യും അല്ലേ രണ്ടാമത്തെ ഫിക്സ്ഡിൻ്റെ മൂവ്മെൻറ്റുകൾ ഡയറക്ഷന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ആ ഫിക്സ്ഡെൻ്റ് മൂവ്മെൻറ്റിൻ്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റിന് എത്രയാണ് വാല്യൂ വരുന്നത് ഡബ്ല്യു എൽ ബൈ എയ്റ്റാണ് അതിൻ്റെ വാല്യു വരുന്നത് അല്ലേ ഫിക്സ്ഡ് പീ എമ്മിൽ വരുന്ന ഫിക്സ്ഡ് എൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു എൽ ബൈ എയ്റ്റാണ് അതിൻ്റെ വാല്യു വരുന്നത് ഓക്കെ ഡബ്ല്യു എൽ ബൈ എയ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ മാക്സിമം വാല്യൂ ഓഫ് എന്താ ചോദിക്കുന്നത് ദ മാക്സിമം വാല്യൂ ഓഫ് സാഗിങ് മൂമെൻ്റ് ഇൻ എ ഫിക്സ്ഡ് ബീം ക്യാരിയിങ് യു ഡി എൽ ഡബ്ല്യു ഓവർ ദി വോൾ സ്പാനീസ് എന്താ പറയുന്നത് ദ മാക്സിമം വാല്യൂ ഓഫ് സാഗിങ് മൂമെൻറ്റ് ഇൻ എ ഫിക്സ്ഡ് ബീം എന്താണ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഫിക്സ്ഡ് ബീം ക്യരിയിങ് യു ഡി എൽ ഓവർ ഡബ്ല്യൂ ഓവർ ദി ബോൾ സ്പാൻ എൽ ആണ് ബോൾ സ്പാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ വരുന്ന സാഗി മൂവ്മെൻറ്റിൻ്റെ വാല്യൂ ആ ചോദിക്കുന്നത് സാഗി എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്താണ് സാഗി മൂവ്മെൻറ്റ് വരുന്നത് ഇതിൽ വരുന്ന സാഗി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സീറോ ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത് ഓക്കെ മാക്സിമം വാല്യൂ ഓഫ് സാഗി മൂവ്മെൻറ്റ് ഈസ് സീറോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എട്ടാം ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് എ ബീം വിത്ത് മോർ ദാൻ ടു സപ്പോർട്ട് ഈസ് കോൾഡ് നമ്മൾ പല ടൈപ്പ് ബീമും പഠിച്ചിട്ടുണ്ട് ഏതാണ് ഇതെന്താണ് സിമ്പിളി സപ്പോർട്ടഡ് ബീം അല്ലേ ഇത് കാൻഡിലിവർ ബീം ഇത് ഏത് ബീമാണ് ഇത് ഫിക്സ്ഡ് ബീമാണ് അല്ലേ സോ ഇനി അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് മോർ ദാൻ ടു സ്പാൻ വരുന്ന മോർ ദാൻ ടു സ്പാൻ സോറി മോർ ദാൻ ടു സപ്പോർട്ടുകൾ അല്ലാന്നുണ്ടെങ്കിൽ മോർ ദാൻ വൺ സ്പാൻ മോർ ദാൻ ടു സപ്പോർട്ടോർ മോർ ദാൻ വൺ സ്പാൻ വൺ സ്പാൻ വരുന്ന ബീമുകൾ എന്താ വിളിക്കാറ് കണ്ടിന്യൂസ് എന്ന് വിളിക്കും അല്ലേ ഇവിടെ എന്തുണ്ട് ഇവിടെ ഒരു സ്പാന് രണ്ടാമത്തെ സ്പാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് രണ്ടാമത്തെ സപ്പോർട്ട് മൂന്നാമത്തെ സപ്പോർട്ട് മൂന്ന് സപ്പോർട്ടുകളുണ്ട് ഇവിടെ അല്ലേ സൊ അത്ര എന്താ പറയുക കണ്ടിന്യൂസ് ബീം എന്ന് പറയാം ഓക്കെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് എന്ത് ഒൻപത് ക്വസ്റ്റൻ അല്ല ടോട്ടൽ ഉള്ളത് ലാസ്റ്റ് ക്വസ്റ്റിനാണെന്ത് ദ റേഷ്യോ ഓഫ് മൊമെൻറ്റ് റേഷ്യോ ഓഫ് എന്തിൻ്റെ റേഷ്യോ ആണ് മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് മൊമെൻറ്റ് മൊമെൻറ്റ് ഇൻഡ്യൂസ്ഡ് മൊമെൻ്റ് ഇൻഡ്യൂസ്ഡ് ടു ദി മൊമെൻറ്റ് അപ്ലൈഡ് മൊമെൻ്റ് അപ്ലൈഡ് ഈ റേഷ്യോ എന്നെ പറഞ്ഞ പേര് എന്താണെന്നുള്ളത് വാട്ട് ഈസ് ദ റേഷ്യോ ഈ റേഷ്യോ ആണ് എന്ത് കാരി ഓവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സി ഒ എഫ് എന്ന് പറയുന്നത് നമ്മൾ കാരി ഓവർ ഫാക്ടറിൻ്റെ എന്താ പറയുക മൊമെന്റ് ഇൻഡ്യൂസ്ഡ് ബൈ മൊമെൻ്റ് അപ്ലൈഡ് ദി റേഷ്യോ ഓഫ് മൊമെന്റ് ഇൻഡ്യൂസ്ഡ് ടു മൊമെൻറ്റ് അപ്ലൈഡ് ഇൻ എ ബീം ഓക്കെ ഒരു ബീമിൽ മൊമെൻറ്റ് ഇൻഡ്യൂസ് ആവുന്നതും അപ്ലൈ ചെയ്യുന്നതും തമ്മിലുള്ള റേഷ്യോ ആണ് എന്തെന്ന് പറഞ്ഞാൽ ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റിനിന് ഇനി അടുത്തതായിട്ട് നമുക്ക് പാർട്ട് ബിയും സിയും ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് എ നൈസ് ഡേ